ദൈവമേ നീ എന്നെ കാക്കണേ, തെറ്റുകളെല്ലാം പൊറുതീടണേ, സ്നേഹത്തിലൊന്നായി വളർന്നിടുവാൻ സ്നേഹമായി കൂടെയിരിക്കണമേ. ദൈവമേ നീ എന്നെ കാക്കണേ, തെറ്റുകളെല്ലാം പൊറുതീടണേ, സ്നേഹത്തിലൊന്നായി വളർന്നിടുവാ സ്നേഹമായി കൂടെയിരിക്കണമേ. ഈശോയുടെ കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മള് എന്തിനെ കുറിച്ച് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഫിയോണ കുഞ്ഞൊന്ന് പറഞ്ഞേ, എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ആ മിടുക്കി, നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. നമ്മളൊരു വചനം പഠിച്ചില്ലേ അലക്സൂട്ട, ഒന്ന് പറയാമോ എന്തായിരുന്നു വചനം? ഓർത്തു നോക്കിക്കേ. കുട്ടികളെ, കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. എടുക്ക, അപ്പൊ നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എല്ലാവരും മാതാപിതാക്കളെ ഈ ആഴ്ച മുഴുവൻ ഓർത്തു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു, അനുസരിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ മുമ്പിലുള്ള ഞായറാഴ്ച ഒരു ക്ലാസ് പഠിച്ചായിരുന്നു. ആരെ കുറിച്ചായിരുന്നു? ഓർക്കുന്നുണ്ടായിരുന്നെങ്കിലും ആരെ പറയുക, എന്താ പഠിച്ചത്? ഒന്ന് പറഞ്ഞേനേ ലിസ്ബത്ത് കുട്ടി, ഒന്ന് പറയാമോ? ആ, നമ്മുടെ അമ്മുവാനെ കുറിച്ച്, അമ്മയെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പഠിച്ചു, നമ്മൾ ഉറങ്ങുമ്പോ ഉണർന്ന് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളാണ് നമ്മുടെ മമ്മി എന്ന്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കിക്കേ, മമ്മി അടുക്കളയില് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരുന്നത് ആരാ? ഇത് വാങ്ങാനുള്ള കാശൊക്കെ ജോലി ചെയ്ത്, പണി ചെയ്ത്, ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്ത്, ബിസിനസ്സൊക്കെ നടത്തി ഉണ്ടാക്കുന്നത് ആരാ? ഒന്ന് ഓർത്തു നോക്കിക്കേ, ഒന്ന് പറയാമോ? ഏജിലി കുട്ടി പറഞ്ഞേടി, ആരാണ്? അപ്പച്ചൻ, പിതാവ് എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ സ്വന്തം അപ്പച്ചൻ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പപ്പ, അവരാദ്യം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നവര്, അക്കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോ അവരെന്ത് ചെയ്യും? അല്ലേ, നിങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളാകുമ്പോ എന്ത് ചെയ്യുന്നവര്? നിങ്ങളെ അവർ മടിയിലിരുത്തി ലാളിക്കും, കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കും, സുഹൃത് ജപങ്ങളൊക്കെ ചെല്ലാൻ പഠിപ്പിക്കും അല്ലേ? നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫീസൊക്കെ അധ്വാനിച്ചു ഉണ്ടാക്കണത് ആരാ? നിങ്ങളുടെ പപ്പ, മറക്കരുത്. നിങ്ങൾ കൊടുപ്പ് വേണം, പുസ്തകം വേണം, ബാഗ് വേണം, കുട വേണം, ചെരുപ്പ് വേണം, മാല വേണം, വളം വേണം, ഇങ്ങനെയൊക്കെ പറയും. ഇതെല്ലാം വാങ്ങിത്തരാൻ ആരെ കാശുണ്ടാക്കുന്നേ? നമ്മുടെ പപ്പമാര്, നമ്മുടെ പിതാവ്. അതാണ് ദൈവം നമുക്ക് നൽകിയ പിതാവ്, ആണ് നമ്മുടെ പപ്പ. ആ പപ്പയാണ് നമുക്ക് വേണ്ടത് എല്ലാം ഉണ്ടാക്കി തരുന്നത്. മറന്നു പോകുമോ? ആരും മറക്കരുത്. കഴിഞ്ഞ ദിവസം സിസ്റ്റർ 90 വയസ്സായ അമ്മച്ചിയെ കുറിച്ച് പറഞ്ഞു. ഇനി ആ സിസ്റ്ററിന്റെ അപ്പച്ചനെ കുറിച്ച് നമുക്ക് കാണാം. ഒന്ന് കേക്കാം. അപ്പച്ചന്റെ ചിത്രം കണ്ടു എല്ലാവരും. ആ അപ്പച്ചന് ആ 9 മക്കളോട് എന്ത് സ്നേഹമായിരുന്നറിയോ? അമ്മച്ചി ഉണരുന്നതിന് മുമ്പേ തന്നെ ഈ അപ്പച്ചനോടുണ്ടല്ലോ രാവിലെ എഴുന്നേൽക്കും, കുരിശു വരയ്ക്കും, അത് കഴിഞ്ഞ് കരണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റൗ വീട്ടിലുണ്ടായിരുന്നു, അതങ്ങോട്ട് ഓണാക്കും, ചില കട്ടൻ കാപ്പിയൊക്കെ തിളപ്പിക്കും, പിള്ളേരെ എല്ലാവരും വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്റെ മക്കളെ, എന്റെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് ഈ കട്ടൻ കാപ്പി കൊടുത്തിട്ട്
അപ്പച്ചൻ ഏട്ടയുടെ കൊച്ചിനെ മടിയിലിരുത്തും, ബാക്കിയുള്ളവരെയൊക്കെ ചുറ്റിലും നിർത്തി കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കും, സുഹൃത്ത് ജപങ്ങൾ ചൊല്ലാൻ പഠിപ്പിക്കും. ശനിയാഴ്ചയൊക്കെ ആണെങ്കിലോ എല്ലാവരെയും കൂടി പള്ളിയിൽ പോകും. ഇനി ആ പള്ളിയിൽ ചെന്ന് വിശുദ്ധ കുർബാനയും കരപ്പിച്ചു കഴിയുമ്പോഴോ അവിടെ ആ സിസ്റ്ററിന്റെ വീടിന്റെ അടുത്ത് ഒരു ആശ്രമ ദേവാലയം ഉണ്ടായിരുന്നു. ആ ആശ്രമ ദേവാലയത്തിൽ ഇങ്ങനെ വിശുദ്ധരുടെ ചിത്രങ്ങളെല്ലാം ഇങ്ങനെ പള്ളിയിൽ രൂപങ്ങള് ചിത്രങ്ങളെല്ലാം ആ ഓരോ രൂപവും കാണിച്ചുകൊണ്ട് ഈ അപ്പച്ചനെയും പിള്ളേരെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ആ സിസ്റ്റർ അറിയില്ലാത്ത വിശുദ്ധയൊക്കെ പരിചയപ്പെട്ടതെന്ന് ആ സിസ്റ്റർ പറയാറ്. പിന്നെയുണ്ടല്ലോ ഈ അപ്പച്ചൻ പിള്ളേരോട് പറയും, മക്കളെ നന്നായി പഠിക്കണം, പറമ്പിന്റെ മൂന്ന് വെട്ടായാലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ. അങ്ങനെ അപ്പച്ചന്റെ മക്കളെല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ചു, എല്ലാവരും നല്ല ജോലിക്കാരൊക്കെ. അങ്ങനെ ഇരിക്കുമ്പളേ അപ്പച്ചനുണ്ടല്ലോ പിള്ളേര് പഠിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണ എങ്ങനെയാണെന്നറിയോ, വീട്ടിലേക്കുള്ള പാത്രങ്ങള് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരും. എന്നിട്ട് നല്ലൊരു സെറ്റ് വാങ്ങുന്ന ആളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയും, ആ കൊച്ചു ഫസ്റ്റ് മേടിച്ചതിന് അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിച്ചതിന് സമ്മാനം. അതുകൊണ്ട് സമ്മാനം കൂടെ കെട്ടിപ്പിടിച്ചിട്ട് കൊച്ചുങ്ങളൊക്കെ അപ്പൻ്റെ മക്കളൊക്കെ ഭയങ്കര സന്തോഷം. കൊച്ചു സമ്മാനം മേടിച്ചിട്ടില്ലേ, എല്ലാം നൽകി വളരെ നല്ല സന്തോഷമുള്ളവരായിട്ടായി അപ്പച്ചൻ ആ മക്കളെ എല്ലാം വളർത്തി. അപ്പച്ചനോട് പിള്ളേര് പറയും, അപ്പച്ച അത് വാങ്ങിത്തരാമോ ഇത് വാങ്ങിത്തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പച്ച പറയും, മക്കളെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കണം, എങ്കിലേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളേക്കാൾ താഴെക്കടയിലുള്ളവരെ കുറിച്ച് നമ്മൾ നോക്കണം. പുസ്തകം വാങ്ങാൻ പൈസയില്ലാത്തവർ, മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവര്, ഇങ്ങനെയുള്ള പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നല്ല സന്തോഷമുള്ളവരായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതെന്ന് ഈ അപ്പച്ചൻ ഈ മക്കളെ എല്ലാവരെയും പറഞ്ഞ് പഠിപ്പിച്ചു എന്ന് ആ സിസ്റ്റർ എപ്പോഴും ഓർക്കും. പിന്നെയുണ്ടല്ലോ ഈ സിസ്റ്റർ മടങ്ങിപ്പോയ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അന്നേരം അപ്പച്ചന് ഭയങ്കര വിഷമായിരുന്നു. അമ്മച്ചൻ പറഞ്ഞപ്പോ അതിനു മുമ്പേ തന്നെ അപ്പച്ചൻ തയ്യാറായി അല്ലെ മൂന്ന് പ്രാവശ്യം സിസ്റ്ററെ തിരിച്ചു കൊണ്ടിരുന്നല്ലേ. അപ്പച്ചന് ഭയങ്കര വിഷമായിരുന്നു. ആ സിസ്റ്റർ ആണ് തലേ ദിവസം അപ്പച്ചൻ മടിച്ചു. എന്നിട്ട് സിസ്റ്റർ ആകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആ കൊച്ചിനോട് അപ്പച്ചൻ്റെ മോളോട് അപ്പച്ചൻ പറഞ്ഞു, മോനെ ഇന്നോട് ഞാൻ എന്നെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുക, നാളെ നീ സിസ്റ്റർ, പിന്നെ നീ നല്ല സിസ്റ്ററായിട്ട് ജീവിക്കണേ, തിരിച്ച് നീ മടഞ്ചാടി പോരരുത്. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അപ്പച്ച ഞാൻ പോരുന്നില്ല, ഞാൻ നല്ല സിസ്റ്ററായിട്ട് ജീവിച്ചോളാം, ഞാൻ പരിശ്രമിക്കാം, അപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിറ്റേ ദിവസം ഉണ്ടല്ലോ ഈ സിസ്റ്റർ സിസ്റ്റർ ആകുന്ന സമയത്ത് സിസ്റ്ററായിട്ട് തങ്ങളുടെ സമർപ്പണമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്ന നേരത്ത് ഈ അപ്പന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴിയുന്ന അടുത്ത് നിന്നിരുന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു, ഈ സിസ്റ്റർ അറിയാൻ കഴിയും ആ അപ്പച്ചന്റെ സ്നേഹം ഒന്ന് ഓർത്ത് നോക്കിക്കേ മക്കളെ. ഇന്നും അപ്പച്ചൻ മക്കളെ ഓർത്ത് സന്തോഷിക്കുന്നത് എന്നാന്ന് ഓർത്താന്നറിയാം, എനിക്ക് 9 മക്കളുണ്ടായി, ആ മക്കളെയൊക്കെ ഞാൻ വളർത്തി പഠിപ്പിച്ചു, പലരെ ദൂരെയൊക്കെ വിട്ട് പഠിപ്പിച്ചു, പക്ഷേ ഒരു മകനെയും ഒരു മകളെയും ഓർത്ത് അവരെങ്ങനെ അവിടെ കഴിയണേ എന്നോർത്ത് ഞാൻ അസ്വസ്ഥപ്പെട്ടിട്ടില്ല. അപ്പൊ ആ പിതാവിന്റെ സ്നേഹം ആ പിതാവിന്റെ സന്തോഷം എന്ന് ഓർത്ത് നോക്കി, കുഞ്ഞുങ്ങളെ ഇതുപോലെ ഈ അപ്പച്ചനെ പോലെ ഈ അപ്പച്ചന്റെ മക്കളെ പോലെ എന്ത് ചെയ്യണം, നമ്മുടെ ഓരോ കുടുംബത്തിലെയും പിതാക്കന്മാരെ നമ്മൾ സ്നേഹിക്കണം, നമ്മൾ അനുസരിക്കണം, പിതാവിന്റെ വത്സല മക്കളായിട്ട് നമുക്ക് വളരണം. നമ്മളാണ് നമ്മുടെ പിതാക്കന്മാർക്ക് സന്തോഷം കൊടുക്കേണ്ടത്. മറന്നു പോകുവോ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, എല്ലാവരും അപ്പച്ചനെ അനുസരിക്കുന്നുണ്ടോ, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, ഈ നല്ലൊരു അപ്പച്ചന് നൽകിയ ഈശോയ്ക്ക് നന്ദി പറയുന്നുണ്ടോ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. അനുസരിക്കാറുണ്ട് എല്ലാവരും, അനുസരിക്കാത്തവരൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ പിതാക്കന്മാരെ അനുസരിക്കണം കേട്ടോ, നമ്മുടെ അപ്പച്ചന്മാരെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയുടെ കുഞ്ഞുമക്കളെ, അയൽക്കുഞ്ഞെ, രണ്ട് അയൽമാരാണ് എനിക്കുള്ളത്. അയൽമാര് ആരും പപ്പമാരും മറക്കരുത് കേട്ടോ. ആ അയലിനനുസരിച്ച പപ്പയാണെങ്കിൽ വിദൂരത്ത് പോയാൽ ജോലി ചെയ്യുന്നേ, മറക്കോ കുഞ്ഞെ, യുവാനിയെ കുഞ്ഞെ പപ്പനെ മറക്കുവോ, മറക്കരുത് കേട്ടോ. നമ്മുടെ പപ്പന്മാര് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നത് നമ്മൾ സന്തോഷത്തോടെ ഓർക്കണം, നന്ദിയോടെ ഓർക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന് പഠിച്ച് പഠിച്ച് മിടുക്കരാകും, വലിയ ഉദ്യോഗസ്ഥരൊക്കെ ആകും. അന്നേരം നമ്മുടെ മമ്മിയെയും മറക്കരുത്, അതുപോലെ തന്നെ നമ്മുടെ പപ്പയെയും മറക്കരുത്. നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ഒരു അനാഥശാലയുണ്ട്, അവിടെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒക്കെ
അമ്മയുണ്ട്, ഇപ്പൊ അപ്പാപ്പന്മാരില്ല, നേരത്തെ അപ്പാപ്പന്മാരുണ്ടായിരുന്നു, അമ്മമാരുണ്ട്, ഈ മക്കളൊക്കെ ഉണ്ടല്ലോ, ചിലവൊക്കെ ജോലിയൊക്കെ കിട്ടി നല്ല വീടൊക്കെ കൊണ്ടുപോയി, ഈ അമ്മനും അമ്മയും വീട് മോശമാക്കുകയാക്കിയേ. അതിനൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ അപ്പയും അമ്മയും എത്ര പ്രായമായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ സംരക്ഷിക്കണം, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം. നമ്മൾ നല്ല ജോലിക്കാരായി നല്ല ശമ്പളം കിട്ടുമ്പോ അതനുസരിച്ച് നമ്മൾ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം കേട്ടോ. നമ്മുടെ പപ്പന്മാര് അമ്മയോർക്ക് എന്നും ഈശോയ്ക്ക് നന്ദി പറയത്തക്ക രീതിയിൽ, സന്തോഷം പകരുന്ന രീതിയിൽ നമ്മൾ വളരണം കേട്ടോ. മറക്കരുത് കുഞ്ഞുങ്ങളെ, നമ്മുടെ അപ്പച്ചന്റെ സിസ്റ്റർ അപ്പച്ചന് എന്തെങ്കിലും മറക്കുമോ? ഇല്ല. അപ്പച്ചനോർക്കുമ്പോഴത്തേക്ക് സിസ്റ്റർ എന്ത് സന്തോഷം. അതുപോലെ നിങ്ങളൊക്കെ നിങ്ങളുടെ അപ്പച്ചന്മാരെ മമ്മിമാരെ സന്തോഷത്തോടെ ഓർക്കണം, ഈശോയ്ക്ക് നന്ദി പറയണം. ഓക്കെ, അവലൂട്ട മറക്കരുത് കേട്ടോ. പപ്പയെ പഠിച്ചു പഠിച്ചു പഠിച്ച് വലിയ ജോലിക്കാരനാകുമ്പോ ആദ്യ ശമ്പളം കിട്ടുമ്പോ ആദ്യം ആർക്കാ അപ്പൂസെ കൊണ്ടു കൊടുക്കണ്ടേ? ആ നമ്മുടെ അപ്പച്ചനെ കൊണ്ടു കൊടുക്കണം. എന്ത് സന്തോഷമായിരിക്കും പപ്പയ്ക്ക്. ആ പണത്തിനല്ല, എന്റെ കൊച്ചു മിടുക്കനായി പഠിച്ചു നല്ല ജോലിയൊക്കെ നേടി, എന്റെ ആ കൊച്ചിന് എന്നോട് സ്നേഹമുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ അപ്പച്ചന് നല്ല സന്തോഷം. അപ്പോഴേ നമുക്ക് നമ്മുടെ പപ്പയെ കുറിച്ച് ഒരു പാട്ട് പഠിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ പപ്പന്മാരെ നമ്മൾ ഓർക്കണം, ഈശോയ്ക്ക് നന്ദി പറയണം, ഈ പാട്ട് പഠിക്കണം. പിന്നെ നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, പപ്പന്മാരുടെ കയ്യിലിരുന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് സിസ്റ്റർ അയച്ചു തരണം. ഓക്കെ, മറക്കുമോ? മറക്കരുത്. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈശോയുടെ കുഞ്ഞുമക്കളെ, നമുക്ക് ഈ വചനം പഠിക്കാം. ഈ ആഴ്ച മുഴുവൻ ഒരുവിട്ട് ഇതിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. പ്രഭാഷകൻ 3:9. ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഒരമ്മ എന്നോട് പറഞ്ഞു, സിസ്റ്റർ പറയുന്ന സിസ്റ്റർ ആരാന്നൊന്ന് കാണിച്ചു തരാമെന്ന്. ഈ ഇരിക്കുന്ന അമ്മയും അപ്പനും 9 മക്കളും കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് നോക്കിക്കേ. ഓക്കെ, താങ്ക് യു. I want to tell you every day, Daddy.